ഇവിടെ നടക്കാനിരിക്കുന്നത് കളിയല്ല തീക്കളിയാണ് എത്ര മഴ കോരിച്ചൊരിഞ്ഞാലും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്ത് തീപ്പൊരി ചിതറുമെന്നതിൽ സംശയമില്ല മലബാറിന്റെ കരുത്തും വീര്യവും നെഞ്ചിലേറ്റുന്ന ഗോകുലം കേരള എഫ് സിയും പഞ്ചാബിന്റെ വീറും വാശിയും സിരകളിലുള്ള നാംദാരി എഫ് സിയും വൈകിട്ട് 7 ഐ ലീഗിൽ ഏറ്റുമുട്ടുകയാണ് സ്വന്തം മൈതാനത്ത് സ്വന്തം ആരാധകപ്പടിയായ മലബാർ ബറ്റാലിയനു മുന്നിൽ ഗോകുലം ഐ ലീഗ് സീസണിലെ 7 മത്സരത്തിനാണ് ഇന്ന് ഇറങ്ങുന്നത് ആദ്യ 6 മത്സരങ്ങളിൽ 3 വിജയവും 2 സമനിലയും 1 തോൽവിയും രുചിച്ച ഗോകുലം നിലവിൽ 11 പോയിന്റുമായി 5 സ്ഥാനത്താണുള്ളത് ഒരു ഘട്ടത്തിൽ പട്ടികയിൽ 1 സ്ഥാനത്തേക്ക് വേലിയേറ്റം പോലെ കയറി വന്ന ഗോകുലം പിന്തള്ളപ്പെട്ടതിന്റെ ആശങ്ക ആരാധകർക്കുണ്ട് 48 വർഷത്തെ ഫുട്ബോൾ പാരമ്പര്യമുള്ള നാംദാരി സ്പോർട്സ് അക്കാദമിയുടെ ക്ലബായ നാംദാരി എഫ് സി ഐ ലീഗിൽ പുതുമുഖമാണ് ഒരു സമനിലയും 4 തോൽവിയും അറിഞ്ഞ നാംദാരി എഫ് സി പട്ടികയിൽ 11-ാമതാണ് ക്ലബിന്റെ പരിശീലകനായിരുന്ന ഫ്രാൻസിസ്ക് ബോണറ്റുമായി ഒരാഴ്ച മുമ്പാണ് ക്ലബ്ബ് വേർപിരിഞ്ഞത് ഹർപ്രീത് സിംഗ് ആണ് പുതിയ കോച്ചായി എത്തിയിരിക്കുന്നത് തങ്ങളുടെ ടീമിൽ നിറയെ യുവാക്കളാണെന്നും വിജയത്തിനു വേണ്ടി ആവേശം കൊള്ളുന്നവരാണ് അവരോരോരുത്തരുമെന്നും കോച്ച് ഹർപ്രീത് സിംഗ് പറഞ്ഞു ഒരാഴ്ചയായി കഠിനമായ പരിശീലനം തുടർന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു പുതുമയുള്ള ആസൂത്രണവുമായാണ് ടീം കളിക്കാനിറങ്ങുകയെന്ന് ഗോകുലം കോച്ച് ഡൊമിംഗോ ഓരമോസ് പറഞ്ഞു ചർച്ചിൽ ബ്രദേഴ്സുമായുള്ള മത്സരം സമനിലയായതുപോലെയാവില്ല ഈ മത്സരം ചർച്ചിൽ ഇതുവരെ കളിച്ചു വന്ന ശൈലി പാടെ മാറ്റിയാണ് ഗോകുലവുമായി മത്സരത്തിനിറങ്ങിയത് കനത്ത പോരാട്ടമായിരുന്നു നടന്നത് പക്ഷേ സമനിലയിൽ കലാശിച്ചു നാംദാരിയുമായുള്ള മത്സരം ജയിക്കണം ഗോളുകൾ വീഴണം ഐ ലീഗിൽ 18 മത്സരങ്ങൾ മുന്നിലുള്ളതിനാൽ ഗോകുലത്തിന് തിരിച്ചു വരാനും ലീഗ് കിരീടത്തിലെത്താനും അവസരമുണ്ടെന്ന് ഓരമോസ് പറഞ്ഞു പരുക്കിന്റെ പിടിയിലുള്ള അനസെടുത്തോടിക ഈ കളിയിലും കളിക്കാൻ സാധ്യതയില്ല അദ്ദേഹം മാനസികമായി തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കളത്തിലിറങ്ങുമെന്നും ഡൊമിംഗോ ഓരമോസ് പറഞ്ഞു